കാലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർത്തൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. തത്തോം തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത് പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ. തുള്ളിച്ചാടി വരുന്നൊരു വെള്ളത്തുള്ളികളിൽ കുളിരട്ടെ മനമറിവിൻ്റെ അകവും പുറവും വെളുത്തരോമൽ പുഞ്ചിരിയാൻ പല മൃദു സന്നാദങ്ങൾ രസകരമാടാവലികൾ പൊക്കം പോർത്ത വസന്തങ്ങൾ മുന്നേറാം മുന്നേറാം മുന്നേ ഏവർക്കും നമസ്കാരം. 2021-22 അധ്യയന വർഷത്തിൻ്റെ തുടക്കമായ ഇന്ന് ജൂൺ 1 കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ വിദ്യാലയത്തിലും പ്രവേശനോത്സവം ഓൺലൈനായി നടത്തുകയാണ്. പതിവിന് വിപരീതമായി കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെയില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അവരുടെ വീടുകളിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വളരെ വിപുലമായ പരിപാടികളോടെ സ്കൂളുകൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങൾ നടത്തിയും വിവിധ കലാപരിപാടികൾ ആസ്വദിച്ചും വിദ്യാർത്ഥികളെ സ്വീകരിച്ച് പ്രവേശനോത്സവം നടത്തുന്ന നമ്മൾ ഇത്തവണ നമ്മുടെ വീടിനെ തന്നെ ഒരു വിദ്യാലയമാക്കി മാറ്റുകയാണ്. വിദ്യാലയത്തിൻ്റെ അക്ഷരമുറ്റത്തിലൂടെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടന്നു വരുന്ന ഓരോ പിഞ്ചും വിദ്യാർത്ഥികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗത പ്രസംഗം നടത്തുന്ന എന്നതാണ് എൻ്റെ കടമ. ഈ വർഷത്തെ പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സർവോപരി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുറഹ്മാൻ
സാറാണ്, പി സി അബ്ദുറഹിമാൻ സാറാണ്. അദ്ദേഹത്തെ വളരെ വിനയപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീ ഹസീന ടീച്ചറെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറുപുത്തൂർ AMLP സ്കൂളിൽ ദീർഘകാലത്തെ അധ്യാപന സേവനത്തിന് ശേഷം പ്രധാന അധ്യാപകരായി വിരമിച്ച ശ്രീ പി ബാലകൃഷ്ണൻ മാസ്റ്ററെയും ശ്രീമതി ഷെരീഫ ടീച്ചറെയും വളരെ ബഹുമാനപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരോടും ഈ പരിപാടി നമ്മളോടൊപ്പം ചേർന്ന് ആശംസകൾ നേരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സ്കൂൾ മാനേജരായ ശ്രീ TP കമറുദ്ദീൻ സാറിനെയും ചടങ്ങിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരും ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നുണ്ട്. അവരെയും വളരെ വിനയപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രദേശത്തിൻ്റെ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായ ശ്രീ നിങ്ങൾക്ക് സുപരിചിതനായ ശ്രീ KC ശശിമാസ്റ്ററും ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും വളരെ വിനയപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് സ്കൂൾ നഴ്സറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അവ കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും സ്കൂൾ പ്രവേശനോത്സവ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ചെറുപുത്തൂർ AMLP സ്കൂളിലെ HM ശ്രീമതി ഹസീന ടീച്ചർ, മുൻ HM-മാരായിട്ടുള്ള പ്രിയപ്പെട്ട ബാലൻ മാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷെരീഫ ടീച്ചർ, എൻ്റെ അധ്യാപകരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ബഹുമാനപ്പെട്ട മാനേജർ അടക്കമുള്ള PTA ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 2021-22 വർഷത്തേക്കുള്ള പ്രവേശനോത്സവം ഈ തവണ എല്ലാ കാലത്തിലും വിഭിന്നമായിട്ട് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭവന തലത്തിലുമാണ്, വീടുകളിലുമാണ് പ്രവേശനോത്സവം ഈ തവണ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഭവനങ്ങളിൽ അവർ പുതിയ ഉടുപ്പിട്ട് മധുരപലഹാരങ്ങളൊക്കെ നൽകി രക്ഷിതാക്കളും ബന്ധുമിത്രാദികളും ഒരുമിച്ചിരുന്ന് ഈ കോവിഡ് കാലത്ത് പ്രവേശനോത്സവം നടത്തണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപുത്തൂർ AMLP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കെട്ടിടം നമുക്ക് വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മുടെ നാടിന് തന്നെ ഒരുപാട് അഭ്യസ്ത വിരുദ്ധരായ ആളുകളെ നമ്മുടെ സ്കൂളിൽ നിന്നും വളർത്തിയെടുക്കുവാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സ്മരിക്കേണ്ട കാര്യം തന്നെയാണ്. LP സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസം നുകരുന്നത് LP സ്കൂളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ നമ്മുടെ അരീക്കോട് കീശ്ശേരി സബ് ജില്ലയിൽ തന്നെ വളരെ മികച്ചു നിൽക്കുന്നൊരു ഒരു വിദ്യാലയം തന്നെയാണ് നമ്മുടെ AMLP സ്കൂൾ. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട എഡഡ് സ്കൂളുകൾക്കായാലും സർക്കാർ സ്കൂളുകൾക്കായാലും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഈ തവണ നമ്മുടെ സ്കൂളിലൊക്കെ പഠനങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം അതുപോലെ തന്നെയാണ്, വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഈ തവണയും വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നുകരുന്നത്. വീടുകൾ പഠന മുറികളാക്കി സ്കൂൾ ക്ലാസ് റൂമുകളാക്കിയിട്ടാണ് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർ നൽകുന്ന പാഠങ്ങൾ നുകരുന്നത്
പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരെ പോലെ നമ്മുടെ രക്ഷിതാക്കൾ പ്രധാന പങ്ക് കഴിഞ്ഞ തവണയൊക്കെ വഹിച്ചിട്ടുണ്ട്. അത്തരം വരും പ്രവർത്തനങ്ങൾ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടായത് കൊണ്ടാണ് വളരെ ഉഷാറായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഈ രംഗത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ വരുമ്പോൾ, ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ രക്ഷിതാക്കളുടെ കൂടെ ഓടി അവരെ കൂടെ ഓടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അധ്യാപികമാർ നമുക്ക് വേണ്ട പലഹാരങ്ങളും മുട്ടായികളും നൽകി നമ്മളവിടെ ഇരുത്തൽ ഒരു എൻ്റെ ഈ സമയത്ത് ഞാനത് ഓർക്കുകയാണ്. എന്നാൽ പുതിയ കാലഘട്ടം ഒക്കെ മാറി അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മുടെ ഐ ടി യുഗം വളർന്നു വന്നപ്പോൾ ഈ തവണത്തെ വിദ്യാഭ്യാസ രൂപം തന്നെ മാറി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോടും എൻ്റെ ഈ പ്രാവശ്യം നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന നവാഗതരായിട്ടുള്ള കുട്ടികളോടും പറയാനുള്ളത്, നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഉത്തമ മാതൃകയായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളായിട്ടൊരു സമൂഹമായിട്ട് മാറണം എന്നുള്ളതാണ് എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഞാൻ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ചെറുവത്തൂരിലുള്ള നമ്മുടെ AMLP സ്കൂൾ ഈ 2021-22 വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഭാരത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ ആദ്യ ദിവസമാണ്. സാധാരണ നമ്മൾ ഈ ദിവസം പ്രവേശനോത്സവമായി വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ കോവിഡ് മഹാമാരിയുടെ കാരണത്താൽ നമ്മൾക്കതിന് സാധിക്കുന്നില്ല. ഒത്തൊരുമിക്കാനോ സ്കൂളിൽ വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രവേശനോത്സവം നമ്മൾ പ്ലാൻ ചെയ്തത്. സ്കൂൾ മാനേജർ എന്ന നിലക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷവും ഈ വർഷവും ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് AMLP സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഭാവിയിലും ഓൺലൈൻ ക്ലാസ്സുകളിലോ മറ്റാവശ്യങ്ങളിലോ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റധ്യാപകരെയോ ഹെഡ്മിസ്ട്രസിനെയോ ബന്ധപ്പെടാം. വിദ്യാഭ്യാസ വിഷയങ്ങളല്ലാത്ത മറ്റു വിഷയങ്ങൾക്ക് എന്നെയും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും നമ്മളെയും സർവശക്തൻ കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ്ഹിന്ദ്. ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PC അബ്ദുറഹ്മാൻ, മാനേജർ ശ്രീ കമറുദ്ദീൻ സാഹിബ്, മുൻ HM ശ്രീ ബാലൻ മാസ്റ്റർ, ശ്രീമതി ഷെരീഫ ടീച്ചർ, മറ്റു അതിഥികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഈ പുതുവർഷ പുലരിയിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ ഹസീന PV, നിങ്ങളുടെ പ്രധാന അധ്യാപിക. വീണ്ടും ഒരു അധ്യയന വർഷം നമ്മൾ തുടങ്ങുകയാണ്. തമ്മിൽ കാണാനാകാതെ ഈ കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണും ദുരിതങ്ങളുമെല്ലാം നമ്മൾ കടന്നു പോകുക തന്നെ ചെയ്യും. ഒരു ശോഭനമായ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നു മുതൽ വലിയ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രഗത്ഭരായ അധ്യാപകരുണ്ട്, നിങ്ങളുടെ സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളുണ്ട്, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഭരണാധികാരികളുണ്ട്. ആകാശമുട്ട് നിങ്ങൾ വളരണം. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളായിരിക്കും മുന്നോട്ട് കുതിക്കാനുള്ള നിങ്ങളുടെ ശക്തി. എങ്കിൽ ആർക്കും നിങ്ങളെ തടയാനാവില്ല, ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാനുമാവില്ല. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ജയ്ഹിന്ദ്. പ്രിയമുള്ളവരെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് June 1, കൊടിത്തോരണങ്ങളും കുരുത്തോരകളുമൊക്കെ ആയിട്ട് അലങ്കൃതവും അതേപോലെ ബാൻഡ് മേളങ്ങളും മധുര വിതരണവും ഒക്കെയായി ശബ്ദ
മുഖരിതമാവേണ്ട നമ്മുടെ സ്കൂളുകൾ ഇന്ന് സത്യത്തിൽ നിശബ്ദമാണ്. ഏതായാലും സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. നമുക്ക് വളരെ വേഗത്തിൽ സ്കൂളുകളിൽ തിരിച്ചെത്താൻ കഴിയണം. അതിന് സർവശക്തൻ നമ്മെ തുണക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾ പഠന കാര്യത്തിൽ ഒരുവിധ ഉപേക്ഷയും വരുത്തരുത്. അതിനു വേണ്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമായി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് ജൂൺ 1 പ്രവേശനോത്സവം. ആദ്യകാലത്തൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ആഘോഷിക്കുന്ന കുട്ടികൾക്ക് മിഠായിയും ബലൂണുകൾ നൽകിയിട്ടായിരുന്നു. ഇന്ന് ഈ കോവിഡ് മഹാമാരിക്കാലത്ത് നമുക്കതിന് കഴിയുന്നില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ കോവിഡിൻ്റെ പിടിയിലാണ്. ഈ കാലമെല്ലാം കഴിഞ്ഞ് നല്ലൊരു കാലം നമുക്ക് പ്രതീക്ഷിക്കാം. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അകലം പാലിക്കുക, അതോടൊപ്പം തന്നെ മുതിർന്നവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്ത് നമുക്ക് ഈ കോവിഡിനെ അകറ്റാം. നല്ല കാലം വരുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും കൂട്ടുകാരോടൊത്ത് കളിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് അധ്യാപകർക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. പുതിയ യൂണിഫോമും അതേപോലെ പുസ്തകങ്ങളും കുടയുമായി വീണ്ടും നമുക്ക് സ്കൂളിലെത്താൻ കഴിയട്ടെ. ഇതിന് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രവേശനോത്സവ ദിനാശംസകൾ. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കോവിഡ് എന്ന മഹാമാരി കൊണ്ട് സ്കൂളുകളിൽ ആർക്കും വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ വർഷവും കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി ശ്രമിക്കണം. അക്ഷരമുറ്റത്തെ കാലെടുത്ത് വെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു സ്കൂൾ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് വെക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം. ഉയരാം വളരാം മടിയാതെ, എന്നാലകലം വേണം കുറയാതെ. ഉയരാം വളരാം മടിയാതെ, എന്നാലകലം വേണം കുറയാതെ. കവചം കാക്കാമഴിയാതെ, തമ്മിൽ സ്നേഹം താഴാതെ. കവചം കാക്കാമഴിയാതെ, തമ്മിൽ സ്നേഹം താഴാതെ. ഓണിൽ കൂടം നിച്ചം നൈവിദ്യ പഠിക്കാം, വിജയം നേടാം. പ്രവേശനോത്സവം, 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 പ്രവേശനോത്സവം. ഉയരാം വളരാം മടിയാതെ, എന്നാലകലം വേണം കുറയാതെ. അണയാത്തറിവിൽ നിറവേറി ബഹുദൂരങ്ങൾ മുന്നേറാം. പാട്ടും കഴിവും കൂട്ടാക്കി പാഠങ്ങൾക്കൊരു മെഴിവേറാം. രോഗം പകരാനിടയാക്കുന്ന മാർഗങ്ങൾക്കും തടയേകാം. കാടും കടലും താണ്ടണ്ടേ, അറിവിൻ വഞ്ചിയിലേറണ്ടേ. കൂട്ടായി പാട്ടും കവിതകളും കൂട്ടിനു ചിരിയുടഴലും. കൂട്ടം തെറ്റാതൊന്നാവാൻ നാടിൻ മുറ്റുകൾ പോന്നോളൂ. പ്രവേശനോത്സവം, 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 പ്രവേശനോത്സവം. ഉയരാം വളരാം മടിയാതെ, എന്നാലകലം വേണം കുറയാതെ. ഉയരാം വളരാം മടിയാതെ, എന്നാലകലം വേണം കുറയാതെ. കൂട്ടുകാർക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
കൂട്ടുകാർക്ക് വേണ്ടി ചെറിയ ഒരു നാടൻപാട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ടു വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ടു വന്നേ. തകതാരാ തക താര തിത്തൈ താരാരാരോ, തക താര 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 തിത്തൈ താരാരാരോ, തക തക താരം തക താര തിത്തൈ താരാരാരോ, തക താര 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 തിത്തൈ താരാരാരോ. കലത്തിലെ വെള്ളം തിളപ്പിച്ചു എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, അടുപ്പിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെപ്പോലെ കരഞ്ഞേ. കലത്തിലെ വെള്ളം തിളപ്പിച്ചു എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, അടുപ്പിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെപ്പോലെ കരഞ്ഞേ. തകതാര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ, തക തക താര തക താര തിത്തൈ താരാരാരോ, തക താര 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 തിത്തൈ താരാരാരോ. അങ്ങൊരു വെട്ടം കണ്ടേ എൻ്റെ കൊച്ചേട്ടനാണ് വരുന്നേ, അങ്ങൊരു വെട്ടം കണ്ടേ എൻ്റെ കൊച്ചേട്ടനാണ് വരുന്നേ, അങ്ങൊരു വെട്ടവും മാഞ്ഞേ എൻ്റെ നെഞ്ചൊന്നു തേങ്ങിപ്പിടഞ്ഞേ, അങ്ങൊരു വെട്ടവും മാഞ്ഞേ എൻ്റെ നെഞ്ചൊന്നു തേങ്ങിപ്പിടഞ്ഞേ. തകതാര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ, തക തക താര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ. ആളുമാരെല്ലാരും പോയോ എൻ്റെ കൊച്ചേട്ടൻ എന്തേ വരാത്തേ, ആളുമാരെല്ലാരും പോയോ എൻ്റെ കൊച്ചേട്ടൻ എന്തേ വരാത്തേ, ഈ ആകാശത്തെ മിണി വെട്ടത്തിരുന്ന് ഓപ്പയും വട്ടിച്ചെടുക്കാൻ, ഈ ആകാശത്തെ മിണി വെട്ടത്തിരുന്ന് ഓപ്പയും വട്ടിച്ചെടുക്കാൻ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കാറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പാറിച്ചുകൊണ്ടു വന്നേ. തകതാര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ, തക തക താര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ, തക തക താര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ. നന്ദി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ ഒന്നാം ക്ലാസ്സിലുള്ള ആദ്യ ദിനം. മുഖത്ത് നിറപുഞ്ചിരിയും പുള്ളിക്കുടയുമായി സ്കൂളിലെത്തുന്ന പിഞ്ചോമന മക്കളെ മധുര പലഹാരങ്ങൾ നൽകിയും പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും സ്വീകരിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം നമുക്ക് അനുകൂലമല്ല. ഈ ഒരു വലിയ മഹാമാരിയെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. വൈകാതെ നമ്മളെ മക്കളെയെല്ലാം നേരിൽ കണ്ട് അനുഗ്രഹങ്ങൾ നൽകി സ്കൂളിലെത്തി പഠിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും. ഇന്ന് അറിവിൻ്റെ അത്യാക്ഷരം നുകരാൻ വേണ്ടി ഓൺലൈനിൽ ഒരുങ്ങി നിൽക്കുന്ന എല്ലാ കൂട്ടുകാരന്മാർക്കും എൻ്റെ 1000 ആശംസകളും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും നേരുകയാണ്. My name is Diya Mehar. I am studying UKG. Nan oru kochu paattu padam kekkiyen. Vaale nadakkum kumbatte kuvilirikkum kumbatte kumtherunnam kumbatte pulchergullaru kumbatte vaale nadakkum kumbatte kuvilirikkum kumbatte pulchergullaru. എന്തൊരു ചന്തം ചിറകെ
ജി ഉ കെ ജി നാലുപേരെ ആഴ്ച പാട്ടാണ് പാടാൻ പോകുന്നത്. നായൻ നങ്ങൽ കോഴി നാം തിങ്കൽ തുടക്കുന്നു ചൊവ്വേ ബുഴനും വെള്ളി പഠിക്കാൻ അഞ്ചു ദിവസങ്ങൾ. ശനി ഞങ്ങൾക്ക് കളി ദിവസങ്ങൾ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ. ഏഴിനിരന്നിൽ കാണുന്ന ശില്പമൊക്കെ മാനത്ത് വില്ലാണെങ്കിൽ വിചാരിച്ച് നിങ്ങൾ എനിക്കൊരു പേരിട്ടു. പറയൂ പറയൂ നാനാട് നാനാണല്ലോ മയവില്ല്. പറയൂ പറയൂ നാനാട് നാനാണല്ലോ മയവില്ല്. ഹായ് ഫ്രണ്ട്സ്, മനവി അശ്വര. ഇന്ന് ഞാൻ പാടാൻ പോണ ആഴ്ച പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് തുടങ്ങാം. മായർനങ്ങൾക്കൊഴുന്നും തിങ്കൾ സ്കൂൾ തുറക്കുന്നു ചവയമ്പുതനും വയനും വെല്ലും പഠിക്കായ അഞ്ച് ദിവസങ്ങൾ. ശനി ഞങ്ങൾക്ക് കളി ദിവസം പറയൂ പറയൂ ഞാനാരേ ഞാനാണല്ലോ മയവില്ല്. പറയൂ പറയൂ ഞാനാണേ ഞാനാണല്ലോ മയവില്ല്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, 2021-22 വർഷത്തെ പ്രവേശനോത്സവ പരിപാടിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും നമുക്ക് കോവിഡ് എന്ന മഹാമാരി കാരണം നമുക്ക് ആഘോഷിക്കാൻ കഴിയാത്ത ഒന്നാണ് പ്രവേശനോത്സവം. ഈ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ വെർച്വലായിട്ട് തന്നെ പരിപാടികൾ സംഘടിപ്പിച്ചു. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്ത് നിന്നും പാടെ തുടച്ചു നീക്കാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെറുപത്തൂർ AMLP സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചു വരുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് അറബി ക്ലബിൻ്റെ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പുതിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്വാഗതം. ചെറുപത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ സ്വാഗത പുഷ്പങ്ങൾ ചാട്ടിയിടട്ടെ. ആഘോഷവേളയിൽ ആനന്ദ നൃത്തക്കാർ ആശംസകൾ ഞങ്ങൾ നിർന്നിരട്ടെ. ആശംസകൾ ഞങ്ങൾ നിർന്നിരട്ടെ. ചെറുപത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ സ്വാഗത പുഷ്പങ്ങൾ ചാട്ടിയിടട്ടെ. ആഘോഷവേളയിൽ ആനന്ദ നൃത്തക്കാർ ആശംസകൾ ഞങ്ങൾ നിർന്നിരട്ടെ. ആശംസകൾ ഞങ്ങൾ നിർന്നിരട്ടെ. അങ്ങോ നിന്നോ നിന്നിങ്ങനൊക്കെയോ വന്നു ചെന്നുള്ള ഒരു സ്നേഹിതരെ. കാണുന്നുവോ നിങ്ങൾ അങ്ങനെ മുറ്റത്ത് മാറി കളിക്കുന്ന തുമ്പികളെ.
കാറി കളിക്കുന്ന തുമ്പികളെ, കുഞ്ഞുങ്ങളെ പോലെ മുറ്റത്ത് നിൽക്കുന്ന കുഞ്ഞിച്ചെടികളെ കാണുന്നില്ലേ? കണിയിലങ്ങോട്ട് വന്നുങ്ങോട്ടങ്ങോട്ട് ഓടി മറഞ്ഞതും കാണുന്നില്ലേ? ഓടി മറഞ്ഞതും കാണുന്നില്ലേ? ചെറുപ്പത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ സ്വാഗത പുഷ്പങ്ങൾ ചാത്തിരട്ടെ, ആഘോഷവേളയിൽ ആശംസകൾ നിറഞ്ഞിരട്ടെ. അക്ഷരമോതി തരാനായി കുട്ടിനെ അമ്മമാരെ പോലെ അധ്യാപകർ, പറയാനും പാടിക്കളിക്കാനും സ്നേഹത്തിൻ പൂക്കളായി അധ്യാപകർ, പൂക്കളായി അധ്യാപകർ. അക്ഷരമോതി തരാനായി കുട്ടിനെ അമ്മമാരെ പോലെ അധ്യാപകർ, പറയാനും പാടിക്കളിക്കാനും സ്നേഹത്തിൻ പൂക്കളായി അധ്യാപകർ, സ്നേഹത്തിൻ പൂക്കളായി അധ്യാപകർ. ചെറുപ്പത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ സ്വാഗത പുഷ്പങ്ങൾ ചാത്തിരട്ടെ, ആഘോഷവേളയിൽ ആനന്ദ നൃത്തത്താൽ ആശംസകൾ നിറഞ്ഞിരട്ടെ, ആശംസകൾ നിറഞ്ഞിരട്ടെ. നമസ്തേ. അറിവിന്റെ മയ നിറയാൻ വാവ കുഞ്ഞിക്കുരുവികളെ, സ്നേഹക്കടലിൽ തിരയായി മാറാൻ വാവ മലരുകളെ, പ്രവേശനോത്സവം വേനൽ പൂത്ത് വസന്തമാകും പൊൻകണിക്കുല പോലെ, പുതിയ കാല ചരിതമായി കൺതുറന്നിടാം. വേനൽ പൂത്ത് വസന്തമാകും പൊൻകണിക്കുല പോലെ, പുതിയ കാല ചരിതമായി കൺതുറന്നിടാം. പ്രവേശനോത്സവം, പ്രവേശനോത്സവം അറിവിൻ ശില തന്നിൽ പദമിനിയൂ നീടാം. ഇരുളിൻ മറനീക്കും പൊരുളായി മാറിയിടാം. മൺതരിക്കൊരു കൂട്ടു പോകാം മൺചിരാതാകാം. അക്ഷരങ്ങളിൽ ചേർത്ത് വച്ചൊരു ീടാം ആകാശപുകൊമ്പിലു ഞാലാടാം, സ്നേഹകൂടാരത്തിൽ ചെക്കേറാം. പ്രവേശനോത്സവം, പ്രവേശനോത്സവം അതിജീവന നാളിൽ കരുതലുമായിടാം. അതിരുകളില്ലാതെ കരുണയുമായിടാം. നന്മയുള്ളൊരു നാടിനായി കാവലായിടാം. വിശ്വമാകെ നിറഞ്ഞിടുന്നൊരു മനുജനായിടാം. വിജ്ഞാന പൊൻതൂവൽ വാരിച്ചൂടാം മിഞ്ഞാമിഞ്ഞിക്കൂട്ടം കൂടൽവാൻ. വേനൽ പൂത്ത് വസന്തമാകും പൊൻകണിക്കുല പോലെ, പുതിയ കാല ചരിതമായി കൺതുറന്നിടാം. പ്രവേശനോത്സവം, പ്രവേശനോത്സവം, പ്രവേശനോത്സവം. നന്ദി. ഹായ്, എൻ്റെ പേര് അദ്ദേഹം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രാവിൻ്റെയും മുർമിൻ്റെയും കഥയാണ്. ഒരിടത്തൊരു കുളത്തിൻ്റെ അടുത്തൊരു മരമുണ്ടായിരുന്നു. അവിടെ ഒരു പ്രാവ് താമസിച്ചിരുന്നു. അത് വഴി ഒരു ഉറുമ്പ് വന്നു. അപ്പോൾ ഉറുമ്പിന് ദാഹിച്ചു. അപ്പോൾ ഉറുമ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഉറുമ്പിൻ്റെ കാൽ തെറ്റി വെള്ളത്തിൽ വീണു. അപ്പോൾ ഉറുമ്പ് രക്ഷിക്കണേ രക്ഷിക്കണേ വിളിച്ചു. അപ്പോൾ പ്രാവ് അത് കേട്ടാണ് ഒരില വെള്ളത്തിലിട്ടെടുത്തു. അപ്പോൾ ഉറുമ്പയിൽ കയറിപ്പോയി. പിന്നെ പ്രാവിനോട് നന്ദി പറഞ്ഞു ഉറുമ്പ്. പിന്നെ ഉറുമ്പ് അവിടുന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാവിനെ കാണാൻ ഉറുമ്പ് വന്നു. അപ്പോൾ ഒരു വേട്ടക്കാരൻ പ്രാവിനെ വെള്ളയ്ക്കാൻ നോക്കി. അപ്പോൾ ഉറുമ്പിൻ്റെ അപ്പോൾ വേട്ടക്കാരൻ്റെ കാലിന് ഉറുമ്പ് കടിച്ചു. അപ്പോൾ ഉന്നെ തെറ്റി പ്രാവ് പാറി. എന്നിട്ട് പ്രാവും ഉറുമ്പും ഫ്രണ്ട്സായി. ഇതുമ്പം കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ? നിറങ്ങൾ പിലി നിവത്തും പൂക്കാലും, സ്വരങ്ങൾ തമ്പുരു നീറ്റും സീരാകും. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചുടാനിഷ്ടം, കിളികൾ മതി വിളിക്കാനും തിരുന്നൂറിഷ്ടം. കിളി പോൽ പറാനിഷ്ടം, കളിച്ചെറി കൂടാനിഷ്ടം, കഥകൾ കേട്ടു രസിക്കാനും തിരുന്നൂറിഷ്ടം. എന്തെന്തെന്തിഷ്ടം.
വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും മുങ്ങി വരുമോ നിറങ്ങൾ പിരിനിവർത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരു നീറ്റും ചീരാകും മുത്തശ്ശി കഥകൾ പോയി കഥകൾ പോയി പോയി മൂവാണ്ടൻ മാവു പോയി മാവു പോയി പോയി മുറ്റങ്ങളില്ലാതായ സ്നേഹം കാണാതായി ബാല്യം നമ്മൾക്കെന്നും നോമ്പുള്ളായി വേനൽ പൂവായി ആകാശം കാണാനിഷ്ടം നക്ഷത്രം ചൂടാനിഷ്ടം കിളികളും അതി വിളിക്കാനൊത്തിരി നൂറിഷ്ടം എന്തെന്തിഷ്ടം വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പിരിനിവത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരു നീട്ടും ചീരാകും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 2021-22 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവത്തിലാണ് നാം എല്ലാവരും. കൊറോണ എന്ന മഹാമാരി കാരണമാണ് നാം വീട്ടിൽ വെച്ച് പ്രവേശനോത്സവം നടത്താൻ തീരുമാനമായത്. എല്ലാവർക്കും സ്കൂളിൽ വന്ന് അറിവ് നേടാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ പുതിയ കുരുന്നുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിദ്യാലയമേ എന്നിനി നിന്നുടെ മുറ്റത്തെത്താനാവും, ചങ്ങാതികളുടെ വിരൽ പിടിച്ച് ചെന്നിനി ആടാനാവും, തൊട്ടു നടക്കാനെന്നാവും, തോളിൽ കൈയിട്ട വേഷത്തിൽ കവിതകൾ പാടാനെന്നാവും, കവിതകൾ പാടാനെന്നാവും. വിദ്യാലയമേ എന്നിനി നിന്നുടെ മുറ്റത്തെത്താനാവും, കവിതകൾ പാടാനെന്നാവും, അക്ഷരനിധികളെടുത്തു പഠിക്കാൻ ഉത്തരമെഴുതി നിറയ്ക്കാൻ, അക്ഷരനിധികളെടുത്തു പഠിക്കാൻ ഉത്തരമെഴുതി നിറയ്ക്കാൻ, പുസ്തക ബന്ധുവിനൊപ്പം കഥയുടെ പൂത്തൻ പടികളിലാടാൻ, കണക്കു കൂട്ടി പറയാൻ അറിവുകൾ പെറുക്കി വെച്ചു കുറിക്കാൻ. വിദ്യാലയമേ എന്നിനി നിന്നുടെ മുറ്റത്തെത്താനാവും. അകത്ത് തന്നെ കഴിയേണ്ടി വരുന്നു. അതുകൊണ്ട് സ്കൂളുമായി
അധ്യാപകരെ അനുസരിക്കാം, ഹോം വർക്കുകൾ ചെയ്തിടാം, സമ്മാനം നേടിയിടാം. വാ വാ കൂട്ടരെ, ഒന്നിച്ചിരിക്കാം നമുക്ക്, ഒന്നിച്ചു പാടാൻ വാ, ഒന്നിച്ചു പഠിക്കാൻ വാ. വാ വാ കൂട്ടരെ, ഒന്നിച്ചിരിക്കാം നമുക്ക്, ഒന്നിച്ചു പാടാൻ വാ. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പ്രിയ രക്ഷിതാക്കളെ, ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ് ഇന്നും. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തെ രണ്ടാമത്തെ പ്രവേശനോത്സവമാണ് ഇന്ന് നടക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമായ ദിവസമാണ് ഇന്ന്. പക്ഷേ അനുകൂല സാഹചര്യമല്ലാത്തതിനാൽ കുട്ടികൾ അവരുടെ വീടുകളിലിരുന്നാണ് പ്രവേശനോത്സവം നടത്തേണ്ടത്. അറിവിൻ്റെ വെളിച്ചം വീശുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് കടന്നു വരുന്ന എല്ലാ കുരുന്നുകൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അതോടൊപ്പം എത്രയും പെട്ടെന്ന് നല്ലൊരു സ്കൂൾ ജീവിതം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം.
ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ചേരന പോലവെക്കാത്തതല്ലേ ചേച്ചി ചേരണിപ്പാവകളെ, ചേരാണ്ടൊരെൻ്റെ കൈ തൊട്ടു പോയാലൊട്ടു ചേതം വരുമെന്ന് ചൊന്നതല്ലേ, എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ മനോഹാരിത വെച്ചു തന്നു, തേരോടെ കാറ്റിനായേറെ ചുകന്നപ്പു വാരിക്കൊടുക്കുന്ന വള്ളി പോലെ, എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരിയിൽ കൊണ്ടുവെച്ചു, നിത്യം പെറുന്ന മയിൽപ്പീലി കണ്ണുകൾ പൊത്തി മാറിച്ചിട്ടു. ഞാൻ ഈ അവധിക്കാലത്ത് വായിച്ച കുഞ്ഞു രസകരമായ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ടൊരിക്കൽ തുർക്കിയിൽ ജീവിച്ച ഒരാളായിരുന്നു മുല്ല. മുല്ല വളരെ തമാശക്കാരനായിരുന്നു. ഒരിക്കൽ കോട്ടും ഷൂസും വിൽക്കുന്ന കടയിൽ മുല്ല കയറി. ഒരു കൂട്ടം ഷൂസും ഒരു കോട്ടും മുല്ലയ്ക്ക് വളരെ ഇഷ്ടമായി. മുല്ല കോട്ടും ഷൂസും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. എന്നിട്ട് കടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഷൂസ് വേണ്ട, എനിക്ക് കോട്ട് മതിയെന്ന്. എന്നിട്ട് ആ കോട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങളെന്താണ് കോട്ടിനുള്ള പൈസ തരാത്തത് എന്ന്. അപ്പോൾ മുല്ല പറഞ്ഞു, അതിന് കോട്ടിനും ഷൂസിനും ഒരേ വിലയല്ലേ, ഞാൻ നിങ്ങൾക്ക് ഷൂസ് തന്നില്ലേ, പിന്നെ എന്തിനാണ് ആ കോട്ടിനുള്ള വില നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, അതിന് ഷൂസിനുള്ള പൈസയും നിങ്ങൾ തന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ മുല്ല പറഞ്ഞു, അതിന് ഞാൻ ഷൂസും വാങ്ങിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കടക്കാരൻ അത് കേട്ട് ഞെട്ടി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എല്ലാ കൂട്ടുകാർക്കും പ്രവേശന ഉത്സവത്തിലേക്ക് സ്വാഗതം. ചിരിമല വിരിയിക്കും പൂതുമ്പികളെ, 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 പുസ്തകവും കൊണ്ടുവരൂ ചങ്ങാതികളെ, ചങ്ങാതികളെ, അക്ഷരമണിമുത്തുകളാൽ കവിത ചുമക്കൂ, നക്ഷത്ര പൊൻവെട്ടം വാരി വരി വാരി നിറക്കൂ, വാരി നിറക്കൂ, വാരി നിറക്കൂ. വിരിയിക്കും പൂതുമ്പികളെ, പൂതുമ്പികളെ, പുസ്തകവും കൊണ്ടുവരൂ ചങ്ങാതികളെ, ചങ്ങാതികളെ, അക്ഷരമണിമുത്തുകളാൽ കവിത ചുമക്കൂ, നക്ഷത്ര പൊൻവട്ടം വാരി നിറക്കൂ, വാരി നിറക്കൂ, വാരി നിറക്കൂ. കലയാകിയ വർണ്ണോത്സവമായി മനസ്സുകളിൽ സംഗീതം മഴ പെയ്യുകയായി, മലയാളക്കരയാകെ വർണ്ണോത്സവമായി മനസ്സുകളിൽ സംഗീതം മഴ പെയ്യുകയായി, നവഭാവങ്ങൾ തിരിവെക്കുകയായി ആകാശത്താളാദം വരമുദ്രകളായി, ആകാശത്താളാദം വരമുദ്രകളായി. കുഞ്ചിരിമല വിരിയിക്കും പൂതുമ്പികളെ, പൂതുമ്പികളെ, പുസ്തകവും കൊണ്ടുവരൂ ചങ്ങാതികളെ, ചങ്ങാതികളെ, അക്ഷരമണിമുത്തുകളായി കവിത ചുമക്കൂ, നക്ഷത്ര പൊൻവട്ടം വാരി നിറക്കൂ, വാരി നിറക്കൂ, വാരി നിറക്കൂ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 2021-22 അധ്യയന വർഷത്തെ വിർച്വൽ പ്രവേശനോത്സവത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന ഈ മഹാമാരി കാരണം നമ്മളെല്ലാവരും ഈ വർഷം വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രവേശനോത്സവം നടത്തുന്നത്. ഏതായാലും
നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് സ്കൂളിലെത്തി നേരിട്ട് വിദ്യ അഭ്യസിക്കാൻ സർവശക്തൻ തുണക്കട്ടെ. അതോടൊപ്പം തന്നെ 2021-22 അധ്യയന വർഷത്തിലേക്ക് പുതുതായി കാലെടുത്തു വെക്കുന്ന എൻ്റെ എല്ലാ കുരുന്നുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രവേശനോത്സവം ജൂൺ 1. എൻ്റെ പേര് ഫാത്തിമ ഫർഹ. വർണ്ണപ്പട്ടുകൾ തുന്നിയൊരുക്കിയ കൂടാരം കൂടാരം തെന്നി തെന്നി പാറി നടക്ക ഞങ്ങളെ സ്വപ്നക്കൂടാരം ഞങ്ങളെ സ്വപ്നക്കൂടാരം. ആ കൂടാരത്തിൻ വാതിൽ തുറക്കാൻ കൂടെ പോരുമ കൂടെ പോരൂ മഴവില്ലേ മഴ 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 മഴവില്ലേ. വിത്തുകൾ വിദ്യകളായി മുളയ്ക്കും വിദ്യാലയക്കാലം വന്നേ. ഞങ്ങൾ സ്കൂളിൽ പോകുന്നു കളികൾ കൂടെ പോരുന്നേ. പ്രവേശനോത്സവകാലം വീണ്ടും പ്രവേശനോത്സവകാലം. വർണ്ണപ്പട്ടുകൾ തുന്നിയൊരുക്കിയ കൂടാരം കൂടാരം നെത്തെന്നിത്തെന്നി പാറി നടക്ക ഞങ്ങളെ സ്വപ്ന കൂടാരം ഞങ്ങളെ സ്വപ്ന കൂടാരം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമൽനീരജ്. ഞാനിവിടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്.
കഥയുടെ പേര് തത്തയും പൂച്ചയും. പണ്ട് പണ്ട് ഒരു മരപ്പൊത്തിൽ അമ്മ തത്തയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അമ്മ തത്ത ഒരു ദിവസം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പറന്ന് പറന്ന് പോയി ഒരു ഓലത്തുമ്പിലിരുന്നു. അപ്പോഴാണ് അവർ വീട്ടിൽ മേശപ്പുറത്ത് പാലിരിക്കുന്നത് കണ്ടത്. അവൾ പാലിൽ എടുത്തേക്ക് പറന്നു പറന്നു പോയി. അപ്പോൾ അവൾ പാലിൻ്റെ അടുത്ത് എത്തി അവൾ പാല് കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പൂച്ച ചാടി വന്നു. അവ ആ പൂച്ച പറഞ്ഞു, അമ്പിടി കല്ല് ഇനി എൻ്റെ പാല് കുടിക്കുമല്ലേ. അപ്പോൾ തത്ത അയ്യോ പൂച്ച എന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടിലേക്ക് പറന്നുപോയി. Respected parents and my dear students, good morning all. I am Nishida Nilufa from Cherubattur. Class teacher of first standard. I welcome all my newcomers to our smart and lovely family, AMLPS Cherubattur. All the best. Thank you all. കണ്ടോ? കണ്ടില്ല. കേട്ടോ? കേട്ടില്ല. അഹമ്മദ് ഗാദി രണ്ടാം ക്ലാസ്. അറിവ് പഠിച്ചിടാൻ നല്ല കുട്ടികളായി. വടിയും കുത്തി നടന്നിടും, മുളക് കാട്ടിച്ചിരിച്ചിടും, നേരെ നിന്നു നയിച്ചിടും. നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ സത്യം മാത്ര പറയാനായി. നമ്മൾ ഓതിയ അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2021-22 അധ്യയന വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവത്തിലാണ് നമ്മളിപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം നിറഞ്ഞും ആടിയും പാടിയും കഴിച്ചു കൂട്ടേണ്ട ഒരു സമയമാണിത്. പക്ഷേ ഈ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഈ കോവിഡ് എന്ന മഹാമാരി കാരണം അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഈ മഹാമാരിയിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം 2021-22 അധ്യയന വർഷത്തെ അറിവിൻ്റെ തേൻനുകരാൻ വന്ന എൻ്റെ എല്ലാ ചിത്രശലഭങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് എനിക്കും നിങ്ങൾക്കും വളരെ സന്തോഷകരമായ ദിനമാണ്. ഇസ്കോൾ ബെല്ലിന്റെ അകമ്പടിയില്ലെങ്കിലും പുതിയ ക്ലാസ്സിലേക്ക്, പുതിയ ടീച്ചറിന്റെ അരികിലേക്ക് അറിവിന്റെ വെളിച്ചം തേടി നാം ഇറങ്ങുകയാണ്. COVID-19 എന്ന മഹാമാരി ഭീതിയിൽ വിദ്യാലയങ്ങളുടെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ അകപ്പെട്ടുവെങ്കിലും നമുക്ക് താങ്ങായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്. ഒരു പകർച്ചവ്യാധിക്കും നമ്മെ തകർക്കാനാവില്ല. ജൂണിലെ മഴയുടെ താളത്തിനൊത്ത് ഗൂഗിൾ ക്ലാസ് മുറികളിലിരുന്ന് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും.
കഥകൾ പറയും, സ്വപ്നങ്ങൾ ചിറകിലേറ്റും. കൂട്ടുകാരെ, നിറഞ്ഞ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ വരവേൽക്കാം പുതിയൊരു അധ്യയന വർഷം കൂടി. അക്ഷരങ്ങൾ നേരിന്റെ അറിവാകട്ടെ, നമ്മുടെ വെളിച്ചമാകട്ടെ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ 1000 ആശംസകൾ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 2021-22 അധ്യയന വർഷത്തെ വിർച്വൽ പ്രവേശനോത്സവത്തിലാണ് നമ്മളിപ്പോൾ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൊറോണ എന്ന വൻ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നേടി കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലെത്തി പഠിക്കുവാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹ്ബാബി അഹ്ബാബി ഹാസാ ബുസ്താനുൽ ഇൽമി ഹാസാ ബുസ്താനുൽ ഇൽമി അൻതും ഹുല്ലാറുൽ യൗമി അൻതും ഹുല്ലാറുൽ യൗമി ലീറുൽ കൽഫറാശാതി ലീറുൽ കൽഫറാശാതി ഫീ റൗളത്തിൽ ഉലൂമി ഫീ റൗളത്തിൽ ഉലൂമി യൗമുൽ ഫറഹി യൗമുൽ മറഹി യൗമുൽ ഫറഹി യൗമുൽ മറഹി മാ അഹ്ലാ ഹാസൽ യൗമി മാ അഹ്ലാ ഹാസൽ യൗമി ഹയ്യാ ഹയ്യാ യാ അഹ്ബാബി അഹ്ലൻ അഹ്ലൻ അഹ്ബാബി അഹ്ലൻ അഹ്ലൻ അഹ്ബാബി നസ്കി വസ്ലൽ ഹൈറാതി نسقي وصل الهيراتي نل أبوال آب الدرسي نل أبوال آب الدرسي نفهم سمن الأوقاتي نحفظ قيم الحياتي نحفظ قيم الحياتي يوم الفرح يوم المرح يوم الفرح يوم المرح ما أهلا هذا اليوم ما أهلا هذا اليوم هيا هيا يا أحبابي أهلا أهلا أحبابي أهلا أهلا أحبابي أهلا أهلا أحبابي നംലത്തും സദീഖത്തും നംലത്തും ജമീലത്തും നംലത്തും ജമീലത്തും നംലത്തും 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 സദീഖത്തും നംലത്തും നശീതത്തും നംലത്തും ഹബീബത്തും. ഹായ്, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ وقل باليمنى فرسول الله معلمنا قل يا صعد بسم الله فله الحمد قد أطعمنا عن أصل الأيدي لا تغفل قبل الأكل وبعد المأكل بسم الله وقل باليمنى فرسول الله معلمنا. ننشد النشيد نستغفر أرنب أرنب حبيبنا أرنب حبيبنا أرنب 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 حبيبنا صفقوا لأرنب صفقوا لأرنب صفقوا 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 لأرنب
പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ നിങ്ങൾക്ക് മുൻ പരിചയം കാണില്ല. ഞാൻ നസീഫ്, നിങ്ങളുടെ വിദ്യാലയത്തിലെ പുതിയ അധ്യാപകനാണ്. 2021-22 അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ് ഇന്ന്. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ വിദ്യാലയത്തിലും വിർച്വലായിട്ടാണ് പ്രവേശനോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരി കാരണം പതിവിന് വിപരീതമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും ഓൺലൈനായിട്ടാണ് നമ്മുടെ പ്രവേശനോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാറി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പഴയ പോലെ കളികളും ചിരികളുമായി വിദ്യാലയത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ സഹായിച്ച എല്ലാ കുരുന്നു വിദ്യാർത്ഥികൾക്കും അതിന് മുൻകൈയെടുത്ത എല്ലാ അധ്യാപകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.